ഹലോ അസ്സലാമു അലൈക്കും ഇറ്റ്സ് മീ റുക്സാന ബിഗം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് എൻ്റെ കുറച്ച് ഡ്രസ് കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഡ്രസ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ അധികമൊന്നുമില്ല ഒരു 10 താഴേക്ക് ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഫുൾ കളർ ഡ്രസ് അല്ല ഫുൾ യൂണിഫോം ആയിരുന്നു അപ്പോൾ കളർ ഡ്രസ് അധികം വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല എങ്കിൽ പോലും പെരുന്നാളിന് അല്ലെങ്കിൽ അത്യാവശ്യം അടുത്തുള്ള ആൾക്കാരുടെ കല്യാണങ്ങൾക്കൊക്കെയാണ് വാങ്ങിയിരുന്നുള്ളൂ അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു എപ്പോഴും ഫുൾ യൂണിഫോം ആയിരുന്നു അവിടെയും കളർ ഡ്രസ്സിൻ്റെ ആവശ്യം വന്നിട്ടില്ല കളർ യൂണിഫോം ഒക്കെ മാറിപ്പോണം ഓക്കെ അപ്പം പ്ലസ് വൺ പ്ലസ് ടുവിലും ഫുൾ യൂണിഫോം ആയിരുന്നു അതുകൊണ്ട് കളർ ഡ്രസ്സിൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പോഴും പെരുന്നാളുകൾക്ക് അതുപോലെ വല്ല അടുത്ത ആൾക്കാരുടെ കല്യാണങ്ങൾക്ക് മാത്രം വാങ്ങിയിരുന്നുള്ളൂ അതുപോലെ തന്നെ ഡിഗ്രി ആയപ്പോഴും 6 വർഷക്കാലം ഫുൾ യൂണിഫോം ആയിരുന്നു കളർ ഡ്രസ്സിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അധികം ഡ്രസ്സുകൾ എനിക്ക് വളരെ കുറവാണ് കേട്ടോ അതങ്ങനെ എപ്പോഴും എപ്പോഴും വാങ്ങണ ശീലമൊന്നും വീട്ടിലില്ല പൊതുവെ അങ്ങനെ അത്യാവശ്യങ്ങൾക്ക് മാത്രം അതുപോലെ ചില വർഷങ്ങളിൽ 2 പെരുന്നാളിനെടുക്കും ചില വർഷങ്ങളിൽ 1 പെരുന്നാൾ മാത്രമേ എടുക്കുകയുള്ളൂ എല്ലാ വർഷവും 1 പെരുന്നാൾ എന്തായാലും മസ്റ്റായിട്ട് എടുക്കാറുണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ വെറുതെ വാരിക്കൂട്ടണ ഇതൊന്നുമില്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഡ്രസ്സസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ മാത്രമല്ല ഇതിൽ കുറേ ഡ്രസ്സുകൾ എന്നെ അറിയാവുന്ന അടുത്ത അറിയാവുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ കാരണം ഞാൻ ഈ ഇതൊക്കെ ഇട്ടിട്ട് ഈ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് എന്താ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അവരോടൊക്കെ ഇടാറുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിട്ടുമോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം എന്തായാലും ഓക്കെ ഇങ്ങനെ സെറ്റ് സെറ്റായിട്ട് ഞാൻ മടക്കി എല്ലാം എടുത്ത് വെച്ചേക്കണേ വേറൊരു സെറ്റ് കൂടി ഉണ്ട് എന്നുണ്ടോ അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ വെച്ചേക്കുന്ന ഡ്രസ്സ് ഇതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് അത് ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം തോന്നുന്നു ആ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു ഇതുപോലെ ഒരു ജാക്കറ്റ് കോട്ടൊക്കെ പോലത്തെ വരുന്ന പോലത്തെ ടൈപ്പ് ഡ്രസ്സില്ലേ ഇതായിരുന്നു ഇത് ഞാൻ അന്നത്തെ ആ പെരുന്നാളിന് വാങ്ങിയതായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കളർ നല്ല രസമുള്ള ഈ കളറും വൈറ്റും ആണ് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഇട്ടപ്പോഴൊക്കെയായാലും അല്ലെ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു എനിക്കിഷ്ടമായി അതുപോലെ എന്താ ഇങ്ങനെ ബെൽ സ്ലീവാണ് കേട്ടോ ഇതിന് വന്നത് ഉണ്ടോ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ഉണ്ട് ഒരു അടിപൊളി ഡ്രസ്സാണേ ഇത് ഞാൻ ബ്ലാക്ക് ഹിജാബ് വെച്ചാണ് പെയർ ചെയ്യണേ ഹിജാബ് ഒന്നും ഞാൻ കാണിക്കണില്ല അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ പെയർ ചെയ്യണേ അതുപോലെ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ലെഗിൻസ് ഇടും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ് കളക്ഷൻ സോറി ഫസ്റ്റ് ഡ്രസ്സ് ഓക്കെ നമുക്ക് രണ്ടാമത്തെ നോക്കാം ലാസ്റ്റ് പഠിക്കാം രണ്ടാമത്തെ ഇത് ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ എന്താ പറയുക ഇതിനെന്ത് ഡങ്കിനി ടോപ്സോ അങ്ങനെ എന്തോ സംതിങ് ആ തോന്നുന്നു ഓക്കെ ഇതുപോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക സ്ലീവ്ലെസ് ആയിട്ട് ഇതിൻ്റെ ഒപ്പം വന്നത് ഞാൻ വാങ്ങിയത് ഇതുപോലെ ജാക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഈ ജാക്കറ്റും ഈ ഒരു ഇതുമാണ് കിട്ടിയത് അപ്പം ഇതിൻ്റെ പുറത്തോടെ ജാക്കറ്റ് ഇടും അപ്പം ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എനിക്ക് കിട്ടിയത് പല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പിങ്ക് കളറ് അതായത് ജാക്കറ്റിന് വേറെ കളറായിട്ടുള്ളത് അതിപ്പോൾ പിങ്ക് അതുപോലെ എന്താണ് പിന്നെ അങ്ങനെ കുറേ കളർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇഷ്ടമായത് അപ്പോൾ ഞാനത് ഇങ്ങോട്ട് വാങ്ങിച്ച് പിന്നെ മാത്രമല്ല പിന്നെ ഇതുണ്ടല്ലോ എൻ്റെ ചോറിൽ നിന്ന് വാങ്ങിയ ഇതാട്ടോ ഞാൻ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയ ടോപ്പ് മീൻസ് ഡ്രസ്സാണ് കേട്ടോ ഞാൻ അത് തുടങ്ങിയതിന് ശേഷം എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ അതിൽ നിന്ന് മാത്രമാണ് വാങ്ങാറുള്ളൂ അപ്പം ഇതാണ് രണ്ടാമത്തെ പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒപ്പം ഞാൻ ഇത് വെച്ച് പെയർ ചെയ്യും കേട്ടോ അതായത് ഇപ്പം ഈ ഡ്രസ്സ് എൻ്റെ പുറത്ത് ജാക്കറ്റ് ഇട്ടല്ല പെയർ ചെയ്യണം അത് കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പം ഇതുപോലത്തെ ഒരു എന്താ നീ ലെങ്ത്തുള്ള ഒരു ബനിയൻ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ ഇത് കാണാൻ പറ്റുമോ ഇത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാനിത് പെയർ പിന്നെ ഈ ഒരു ബനിയൻ ഉണ്ടല്ലോ ഞാൻ പാലക്കാട് നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നമ്മൾ ഞെട്ടും നമ്മൾ ഞെട്ടുന്നല്ലേ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വണ്ടർലേക്ക് ടൂർ പോകാൻ വേണ്ടി എന്തെങ്കിലും ടൈപ്പ് ഒരു ബനിയും വേണമെന്ന് പറയും അപ്പം എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോൾ വാങ്ങിയതാണ് ഇതിന് വെറും 150 rupees ഉള്ളൂ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാടുകളിൽ വെച്ച് നോക്കുമ്പോൾ പാലക്കാടൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് അപ്പം അങ്ങനത്തെ ഒരു ടോപ്പാണ് ഇത് നല്ല രസമുള്ള ടോപ്പാണ് അപ്പോൾ നമുക്കിത് ലെഗിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാതെ ഡ്രസ്സിൻ്റെ ഒപ്പം നമുക്ക് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഇപ്പം അതാണ് ഒരു ഇതൊരു ടൈപ്പ് ഡ്രസ്സെന്ന് പറയാം കാരണം ഞാൻ ഇത് ലെഗിൻസിൻ്റെ ഒപ്പം മാത്രം ഇടാറുണ്ട് നല്ല രസമാണ് കേട്ടോ ഇതിട്ട് ഒരു ബ്ലാക്ക് ഹിജാബ് വെച്ച് പെയർ ചെയ്ത് അടിപൊളിയായിരിക്കും ബ്ലാക്ക് കളർ വൈറ്റ് ഉണ്ടല്ലോ ബ്ലാക്ക് കളറാണെങ്കിൽ ബ്ലാക്ക് വെച്ച് പെയർ ചെയ്യണം അപ്പം ഇതാണ് നെക്സ്റ്റ് അപ്പോൾ ഇത് കണ്ടല്ലോ പിന്നെ അടുത്തത് ഇതാണ് ഇതെന്താ ഇതും ഒരു എന്താ പറയുക സ്ലീവ്ലെസ് ആയിട്ടുള്ള എന്താ ടോപ്സിൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല പ്ലീസ് ഇങ്ങനെ എന്താ ഒരു എന്താ പണ്ട് കുട്ടികൾക്ക് കിട്ടു കൊടുക്കില്ലായിരുന്നോ എന്താ എനിക്ക് അറിയില്ല പേര് കറക്റ്റായിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ഡ്രസ്സാണ്
ഇത് ഞാൻ പാലക്കാട് നിന്ന് വാങ്ങിയത് കേട്ടോ. ഇത് നല്ല രസമുള്ള രസമുള്ള ഡ്രസ്സാണ്. എനിക്ക് എനിക്കുണ്ടല്ലോ പൊതുവെ ഇങ്ങനെ ഇറക്കമുള്ള ലെങ്ത് ഒക്കെ ഉള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം. അതായത് ഗൗൺ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് ഇഷ്ടം, മാക്സി ഡ്രസ്സുകളില്ല, അതാണ് ഇഷ്ടം. എന്താന്ന് എനിക്കറിയില്ല, പണ്ട് തൊട്ട് ഇഷ്ടമാണെങ്കിലൊന്നും ആയിട്ടില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സമയങ്ങളിലൊക്കെ വാങ്ങിച്ചു തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാം ഫുൾ ലെങ്ത് ഉള്ള ടോപ്സാണ് വാങ്ങാറുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ ബ്ലാക്ക് ബ്ലാക്ക് കളർ എല്ലായിടത്തും കാണും. മീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക്. ഇപ്പൊ എവിടെ കണ്ടാലേ, മീൻ ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് ജോഡിയുണ്ട് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് മാത്രമുള്ള ഒരു കളർ. അപ്പൊ അതെന്റെ ഒരു വേറെ പ്രശ്നമാണ്. ഇപ്പൊ നോക്കി, ഇത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇത് വേറൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു കളിയാണ് എൻ്റെ കയ്യിൽ. അപ്പം ഇതിൻ്റെ ഇപ്പം ഞാൻ ഒരു വൈറ്റ് ഇന്നർ വെച്ചിട്ട് പേറിയാണ്. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വൈറ്റ് ഇന്നർ ആണ് കേട്ടോ ഇതിന് ഉപയോഗിക്കണത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ നെക്സ്റ്റ് ഡ്രസ്സ് എന്താ നമുക്ക് നോക്കാം. ഇതൊരു ചുരിദാർ മോഡൽ ഡ്രസ്സാണ് കേട്ടോ. നല്ല ലെങ്ത് ഉള്ള ഒരു ചുരിദാറിന്റെ ടോപ്പാണ്. ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി തയ്പ്പിച്ചതാണ്. പക്ഷെ ഞാൻ കല്യാണത്തിന് പോയില്ല, എന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. അപ്പം ഇത് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ഒരു ഗോൾഡനും റെഡൊക്കെ വന്നിട്ട് അതുപോലെ റെഡ് ലെഗിൻ ഉണ്ട്. ഇപ്പം നമുക്ക് സൈഡിലൊരു എന്താ പറയുക, എന്താ ലൈസ് അല്ലേ, ലൈസ് ഒക്കെ വെച്ചേക്കണ ഒരു രസമുള്ള ഡ്രസ്സാണ്, രസമുള്ള ടോപ്പാണ്. ഫുൾ ലെങ്ത് ആണ് കേട്ടോ ഇത്. ഓക്കെ, ചുരുക്കുകൈ ഉള്ള ഒരു ഡ്രസ്സ്. അപ്പം ഇതാണ് നെക്സ്റ്റ്, ഇതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുരിദാർ മോഡൽ എന്ന് പറയുന്നത്, ചുരിദാറായിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ റെഡ് കളർ തന്നെ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഷോൾ വെച്ച് പെയർ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് തന്നെ നോക്കാം. ഇനി ഇതൊരു ഗൗണാണ്, ഇതൊരു കല്യാണത്തിന് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഷോള് ഗൗൺ കാണിച്ചുതരാം. ഒരു നേവി ബ്ലൂ അതുപോലെ ഗോൾഡൻ ഷെയ്ഡ് തന്നെ ഒരു ഗൗൺ. ഇതിന്റെ നെക്കിൽ ഇതുപോലത്തെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. ഇതിന് കൈ കുറവായതുകൊണ്ട് വീണ്ടും ഞാൻ വേറൊരു കൈയൊക്കെ പറഞ്ഞ് വപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അറ്റത്തൊരു ഗോൾഡൻ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല രസമുള്ള ഒരു ഗൗൺ മോഡലാണ് കേട്ടോ. അടിയിലും ഇങ്ങനെ ഒരു ലൈസൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. അത്യാവശ്യം ഫ്ലെയർ ഒക്കെ ഉള്ളൊരു ടോപ്പാണ്. ഇത് വാങ്ങിച്ചിട്ട് രണ്ട് കൊല്ലമല്ല, രണ്ട് മൂന്ന് കൊല്ലമായിട്ടോ. അത് പിന്നെ അധികം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഫങ്ഷൻസിന് മാത്രമൊക്കെ കോളേജിൽ നിന്ന് ഇടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ്സ്. അപ്പം ഇതിന് ഇതുപോലത്തെ ഒരു ഷോളും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇവിടെ ഭയങ്കര മഴ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇരുട്ടൊക്കെയാണ് കേട്ടോ ഇപ്പോൾ തന്നെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതൊരു ടൈപ്പ് ഓഫ് എന്താ മാക്സി ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞില്ല ബ്ലാക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിന് അത് ബ്ലാക്ക് വാങ്ങിയതാണ്. ഇതിൻ്റെ ഒപ്പം എന്താ ഒരു മെറൂൺ കളർ ഡ്രസ്സ് കൂടി ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ, പക്ഷേ ഞാൻ ബ്ലാക്ക് എടുത്തത്. നമുക്ക് ഇങ്ങനെ നെക്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല ഫുൾ ലെങ്ത് ആണ് കേട്ടോ. ഇത് ഞാൻ പാലക്കാട് നിന്ന് വാങ്ങിയതാണ്. അധികം റേറ്റൊന്നും ആയിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കുറേ നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ ഒരുപാട് എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഡ്രസ്സ് ബാക്കിൽ ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്താ ഒരു ഇന്നർ വെച്ച് ബ്ലാക്ക് ഇന്നർ വെച്ച് പെയർ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഒരു ഷ്രഗ് ഇടും, ഫുൾ ബ്ലാക്ക് ആയിട്ട് ഒരു പർദ്ദയൊക്കെ പോലെ തോന്നും ഇതും രണ്ടുമായിട്ട് ഇടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡ്രസ്സ്. ഇത് ഞാൻ പാലക്കാട് വാങ്ങുന്നത്. അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ, ഇഷ്ടമായി. പക്ഷേ ഷ്രഗിന് നല്ല അത്യാവശ്യം നല്ല റേറ്റായേ. നെക്സ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഒരു ഇതൊരു പിങ്ക് കളർ പോലത്തെ ഒരു ഗൗണാണ്. പിന്നെ ഇതിൻ്റെ ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു ജാക്കറ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാക്കറ്റ് ഇട്ട പോലെ തോന്നുള്ളൂ, പക്ഷേ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കണ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ. ഇതും ഫുൾ ലെങ്ത് ഉണ്ട്, ഒരു ഗൗൺ ടൈപ്പാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഒരു പെരുന്നാളിന്, രണ്ട് മൂന്ന് കൊല്ലമായിട്ട്. ഇതും ഇതൊരു ഇതും ഒരു പെരുന്നാളിന് ചെറിയ പെരുന്നാളിന് മറ്റേ തോന്നുന്നു വാങ്ങിയതാണ്. അപ്പം ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ്. അപ്പം ഇതിനധികം റേറ്റിൽ എനിക്ക് ഇതും എനിക്ക് ഓഫർ കിട്ടിയത് ഒരു 200-300 എത്രയോ കുറവിൽ കിട്ടിയതാണ് കേട്ടോ. ഈ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഈ ഒരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതങ്ങനെ പോകുന്നില്ല, പെട്ടെന്ന് വലിഞ്ഞൊന്നും പോകാത്ത ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ്. ഇത് ഞാൻ ഇപ്പോൾ ഒരു ഗോൾഡൻ കളറ് ഹിജാബ് വെച്ചായിരിക്കും പെയർ ചെയ്യുന്നത്. അപ്പം ഇതാണ്. പിന്നെ പിന്നെ ഇതൊരു ചുരിദാർ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. ഇത് ചുരിദാർ എന്ന് വെച്ചാൽ പലാസോ പാൻറ്റ് ഒരു ടോപ്പ് ഉള്ളത്. ഇത് ഞാൻ വാങ്ങിയത് എൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ്, ബെൻഡ് ട്രെൻഡിന്ന് വാങ്ങിയ ഇതാണ്. ഇതെനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. ഇത് എന്ന് വെച്ചാൽ ഇവിടെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ മിറർ വർക്ക് ഉണ്ട് കണ്ടോ.
അതുപോലെ കയ്യിലും ഉണ്ട് മിറർ. ഇത് സ്റ്റിച്ച് ചെയ്ത് തന്നെ കിട്ടിയത്. എനിക്ക് ഇത് 500 താഴെ കിട്ടിയത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കണം മാത്രം വന്നിട്ടുള്ളൂ. ഇതാണ് ഒരു പിന്നെ ഇതിൻ്റെ ഈ ബോട്ടത്തിൻ്റെ താഴെയും ഇതുപോലെ ഇതുണ്ട്, മിറർ വർക്ക് ഉണ്ട്. രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഗോൾഡൻ ഷോൾഡർ വെച്ചിട്ടാണ് പെയർ ചെയ്യണത്. അപ്പം ഇതാണ് നെക്സ്റ്റ്. ഇനി അടുത്ത് നെക്സ്റ്റ് ഒരു ജീൻസിൻ്റെ പാവാടിയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ വാങ്ങിയതാണ്. ഒരു കല്യാണത്തിന് വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് അന്നൊന്നും ഇഷ്ടമായിരുന്നില്ല, എങ്കിലും നിർബന്ധിതപൂർവ്വം ഇടേണ്ട വന്നു. കാരണം വേറെ മാർഗ്ഗമില്ല, വാങ്ങിച്ചു പോയില്ലേ. അപ്പോൾ ആ ഒരു കല്യാണത്തിന് വേറെ ഒന്ന് രണ്ട് ടൈം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഇടാൻ നോക്കിയപ്പോൾ എനിക്ക് പാകമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വെയിറ്റൊക്കെ കുറച്ചപ്പോൾ എനിക്കിത് പാകമായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അടിപൊളി മീൻസ് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ഇതിന് പറ്റിയിട്ടുള്ള ഒരു ടോപ്പ് വാങ്ങണം. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം അധികം ഒന്നും ഒരു ഡാമേജും പറ്റിയിട്ടില്ല ഇതിന്, സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇതിനൊരു ടോപ്പ് വാങ്ങിച്ചിടണം വിചാരിക്കണം. അപ്പം ഇതാണ് അടുത്തത്. നെക്സ്റ്റ് എന്താ, ഒരു ഗ്രീൻ കളർ ടോപ്പ്. സാധാ ഇത് സിമ്പിളായിട്ട് ഗ്രീൻ കളർ ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചതാണ് ഇങ്ങനെ കഴുത്തിൽ ഇത്തരത്തിലൊരു ഗോൾഡൻ കളർ വയ്ക്കാൻ പറഞ്ഞ്. പിന്നെ അതിനൊരു ബ്ലാക്ക് കളറ് പ്ലാസോ പാൻറ്റും ഉണ്ട്. ഇത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അല്ല ഫംഗ്ഷൻസിനൊന്നും ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സല്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഡ്രസ് കളക്ഷൻസ് ഉള്ളൂ. പിന്നെ ഇതെന്ത് മറ്റേ ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നറായിട്ട് ഉപയോഗിക്കുന്നത് ഇന്നർ, അത്രേ ഉള്ളൂ. വേറെ ഡ്രസ്സുകളൊക്കെ ഒഴിവിധപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് എന്താ പറയുക, പുറത്തുനിന്നുള്ള സൗണ്ട്, എൻ്റെ ഉമ്മിച്ചി അനിയനും ഇവിടെ കിടന്നും ഭയങ്കരമായിട്ട് സംസാരിക്കണമൊക്കെ ഇത് കേൾക്കണ്ടായിരിക്കും. കാരണം മഴ വന്നപ്പോൾ അവർ പുറത്തുനിന്നുള്ള സാധനങ്ങൾ എടുക്കാനൊക്കെ ഉടനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് പോകാതിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി, അപ്പം ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാകും. പിന്നെ എൻ്റെ പൂച്ചടന്ന് കരണിയുണ്ട്. ഒരുപാട് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, ഒന്ന് ക്ഷമിക്കണം നിങ്ങളെല്ലാവരും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.